അങ്ങനെ ഓണമൊക്കെ ഇങ്ങനെ പഠിക്കലെത്തിയല്ലേ. അപ്പോൾ നമ്മൾ ഇന്ന് മുതൽ ഓണ വിഭവങ്ങൾ തുടങ്ങുകയാണ്. ആദ്യം ബീറ്റ്റൂട്ട് പച്ചടി. ഞാനിവിടെ ഒരു ബീറ്റ്റൂട്ട് ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു അര കപ്പ് വെള്ളവും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഒരു 10 മുതൽ 15 മിനിറ്റ് വരെ മതി. ബീറ്റ്റൂട്ട് നന്നായിട്ട് നമുക്ക് വെന്ത് കിട്ടും. ഓണമെന്ന് കേൾക്കുമ്പോൾ എനിക്ക് ആദ്യം ഓർമ്മ വരുന്നത് സദ്യ തന്നെയാണ് കേട്ടോ. നിങ്ങൾക്ക് എന്താ ഓർമ്മ വരുന്നത്? അപ്പോൾ ഇനിയും പച്ചടിക്കുള്ള ഒരു അരപ്പ് വേണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 കപ്പ് തേങ്ങ എടുത്ത് വച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുത്ത് വച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടത് ചെറിയ ജീരകമാണ്. അതുപോലെ തന്നെ ഞാനിവിടെ ഒരു 1.5 വലിയ പച്ചമുളക് എടുത്ത് വച്ചിട്ടുണ്ട്. പിന്നെ കറിവേപ്പില. ഇത്രയും വെള്ളം ചേർത്ത് നമുക്കൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ അതേ വെള്ളമൊക്കെ വറ്റി ബീറ്റ്റൂട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ തേങ്ങയുടെ അരപ്പ് ചേർത്ത് അതിൻ്റെ പച്ച ചവയൊക്കെ ഒന്ന് മാറുന്നത് വരെ ഒരു 5 മിനിറ്റോളം നന്നായിട്ട് ഇതൊന്ന് നമുക്ക് വഴറ്റി കൊടുക്കണം. തിരുവാതിരക്കളി, ഓണത്തപ്പൻ, പുലിക്കളി, സദ്യ, പൂക്കളം, അങ്ങനെ എന്തൊക്കെ കാര്യങ്ങളാണല്ലേ ഓണമെന്ന് ആലോചിക്കുമ്പോൾ മനസ്സിൽ കൂടെ ഓടി വരുന്നത്. അപ്പോൾ അതെ ഞാനിവിടെ അരപ്പൊക്കെ ചേർത്ത് ഒരു പരുവാക്കി എടുത്തിട്ടുണ്ട് അതിനെ. ഇനി അതിലേക്ക് നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം മാത്രം 1 കപ്പ് തൈര് ചേർത്ത് കൊടുക്കാം. ഗ്യാസ് ഓഫ് ചെയ്തില്ലെങ്കിൽ ചിലപ്പോൾ അതൊന്ന് പിരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ തൈരും കൂടെ ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്യാം. അപ്പം നമ്മുടെ ഫൈനൽ സ്റ്റേജായിട്ട് നമുക്ക് താളിപ്പ് റെഡിയാക്കണം. പാനിലേക്ക് വെളിച്ചെണ്ണ, കടുക്, വറ്റൽമുളക്, കറിവേപ്പില ഇത്രയും ഇട്ടാൽ താളിപ്പ് റെഡിയാണ്. അപ്പോൾ ബീറ്റ്റൂട്ട് പച്ചടി അത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്